പെട്രോൾ തീരില്ല നേരെ പോയി ആ വീട്ടിൽ പ്ലഗ് കുത്തിക്കുന്ന ഇലക്ട്രിക് അതെ അതെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ബൈക്കിനെ കുറിച്ചാണ്. ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാനല്ല അവതരിപ്പിക്കുന്നത്, വേറൊരാളാണ്. ആളെ നമുക്ക് പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോയില് ജോമിറ്റ് പ്രോ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസുകളൊക്കെ ആശാൻ പറഞ്ഞുതരും. പറഞ്ഞോളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇലക്ട്രിക് ക്രൂസർ ബൈക്കാണ് കൊമാക്കി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ബൈക്കാണിത്. ഇത് നമുക്ക് 4000 വാട്ട്സ് സബ് മോട്ടറിലാണ് ഡ്രൈവ് വരുന്നത്. പിന്നെ ലിഥിയം അയൺ ബാറ്ററി 72 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററിയിലാണ് പവർ ചെയ്യുന്നത്. നമ്മള് സാധാരണ ബൈക്ക് പോലെയല്ല, ഇതില് ബ്രേക്കും ഗിയറും ഒക്കെ കയ്യിലേക്കായി, കൈ കൊണ്ടാണ് നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ വരുന്നത്. കാല് ഫ്രീ ആണ്, കാല് പൂർണ്ണമായും ഫ്രീ ആണ്. റൈഡൊക്കെ പോവുകയാണെങ്കിൽ എവിടെയോ എങ്ങനെ വേണമെങ്കിൽ. പിന്നെ ഗിയർ മോഡുകൾ വരുന്നത് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരുന്നുണ്ട്. പിന്നെ ടർബോ എന്നുള്ള തരത്തിൽ സ്പോർട് മോഡ്, അങ്ങനെ നാല് മോഡ്. പിന്നെ ഇത് റിവേഴ്സ് ഗിയർ വരുന്നുണ്ട്. ഇതിൽ ഞെക്കി പിടിച്ച ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറകോട്ടോട്ടില് 5 മോഡാണ് ഇതിൽ വരുന്നത്. ബ്രേക്ക് കയ്യിലാണ്, കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്, ഡ്യുവൽ ഡിസ്ക്, സെപ്പറേറ്റ് ഇത് യൂട്ടിലിറ്റി. രണ്ട് ബോക്സ് വരുന്നുണ്ട്. ബോക്സിനുള്ളതാണ്, രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാണ്. രണ്ട് ബോക്സിന് രണ്ട് സെപ്പറേറ്റ് ചെയ്യാണ് അല്ലേ? എന്തെങ്കിലും വെച്ച് പോകാനുള്ള. പിന്നെ റിമോട്ട് കൊണ്ടുള്ള ലോക്ക് സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഉരുട്ടി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ബോക്സ് തുറക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അൽറെഡിക്കലും വണ്ടി ഇതിന്റെ മോട്ടോർ തന്നെ ലോക്കാവും. ലോക്കാവും ടയർ സ്റ്റെക്കാവും, വണ്ടി ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ലോക്ക് ചെയ്യാം. ഞാനൊന്ന് ലോക്ക് ചെയ്യാം. അപ്പോൾ കയറ്റത്ത് തന്നെ കേട്ടോ, അതൊരു കയറ്റാണ്. അപ്പൊ കയറ്റത്ത് തന്നെ തള്ളാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ലോക്ക് ഓൺ ആണ്, ഇപ്പൊ ലോക്ക് ഓഫ് ആക്കിയതാണ്. അപ്പൊ നിങ്ങളൊന്ന് ഓക്കെ, നിങ്ങളൊന്ന് തള്ളിക്കോളി. അപ്പൊ ഒരാൾ വണ്ടി എടുത്ത് കൊണ്ടുപോവാണ്. എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ലോക്ക് ആക്കാണ്, വണ്ടി ലോക്കാക്കി. ഓക്കെ, അപ്പം വണ്ടി ലോക്കായിട്ടുണ്ട്. അപ്പം വണ്ടി സ്റ്റക്കായി. അപ്പം ഇനിയും രണ്ടാമതും പോവുകയാണെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കാവും, മോട്ടർ തന്നെ സ്റ്റക്കാവും. സ്റ്റക്കാവുകയാണ്. വണ്ടി ഞാൻ ലോക്ക് ഓൺ ആക്കിയതാട്ടോ, കാരണം എടുത്തിട്ട് പോകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. വേണ്ട, അയൽവാസികൾ വരെ ഉണർത്തു. വണ്ടി തന്നെ ഒരു ജഗ ജില്ലാടി ലുക്കാല്ലേ. പിന്നെ നോർമൽ കൺട്രോൾ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങളൊക്കെ. ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇത് വരുന്നത് ഫോർ ലൈറ്റ്, ഓക്കെ, ഡിം ബ്രൈറ്റ്. ഇത് തന്നെ ഒരു ബ്ലൂടൂത്തിന്റെ സ്പീക്കർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ സൗണ്ട് ട്യൂബിലേക്ക് വരുന്നത്. കീ ഉപയോഗിക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, റിമോട്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഈ ബട്ടൺ രണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓഫ് ആക്കാൻ എന്ത് ചെയ്യും? കീ റിമോട്ട് തന്നെ. അപ്പൊ റിമോട്ട് കയ്യിൽ വേണോ വണ്ടി ഓടിക്കുന്ന സമയത്ത്? നിർബന്ധമല്ല, നിർബന്ധമല്ല. ഈക്ക് പാരലൽ ആയിട്ട് നമുക്ക് ഉള്ളൊരു സാധനം, റിമോട്ട് കൊണ്ടും കൂടെ നമുക്ക് അതേ കാര്യങ്ങൾ നടത്താം. അപ്പൊ അത് സൈലൻസറിന്റെ ഒരു മോഡലായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ. അതിപ്പോ എന്താ സംഭവം? ആ തീയൊക്കെ കത്തുന്നുണ്ടല്ലോ. സൈലൻസർ എന്നുള്ള തരത്തിൽ വന്നിരിക്കുന്ന ഒരു സാധനം സൗണ്ട് ട്യൂബാണ്. സൗണ്ട് കൂടെ നമുക്ക് എക്സ്ട്രാ ഈ ബ്ലൂടൂത്തിന്റെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമുക്ക് എക്സ്ട്രാ ഒരു സൗണ്ട്, ചെറിയൊരു എഫക്ട് ഉണ്ട്, സൗണ്ട് കാര്യങ്ങളൊക്കെ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് ആയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടല്ലേ. നൈറ്റൊക്കെ ഒന്ന് കാണാൻ നല്ലൊരു ലുക്ക് ആയിട്ടില്ലേ? ഒരു തീയൊക്കെ പാറിച്ച് സൗണ്ട് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കളറാക്കി പോകാൻ സമയത്ത് സൈലൻസിനെ തീ പിടിച്ചു എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ടീം സംഭവം. ഞങ്ങളിപ്പോ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കമ്പനി വണ്ടി ലോഞ്ച് ചെയ്തു. ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയുന്നതിന് മുമ്പ്, അതായത് ഞങ്ങൾ വയനാട് കോഴിക്കോട് ഏരിയയിൽ വിൽക്കുന്ന ഒരു ഡീലറാണ് ഞങ്ങൾ, ഓസോണ്ടക് ഇവി എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങളപ്പോ എപ്പോഴും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ. അപ്പൊ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ബുക്കിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഫീസ് വന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടത്തി, അതിനിടയിൽ ഞങ്ങൾ ടെക്നിക്കലായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളേത് വണ്ടി എടുത്ത് ആരുടെ ഇതിന് മുമ്പുള്ളവരോടായാലും ചോദിച്ചറിയാം. ഞങ്ങൾ ടെക്നിക്കൽ 3 തരത്തിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. വോയിസ് കോളിലും വീഡിയോ കോളിലും നേരിട്ട് എത്തേണ്ട ഓൺ സൈറ്റ് സപ്പോർട്ട് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ വണ്ടിയെ കുറിച്ച് പഠിച്ചിട്ട്
ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുക. കമ്പനി എത്രയാണ് ഇപ്പൊ ഇതിന് കിലോ മൈലേജ് പറയുന്നത്? ഒറ്റ ചാർജിൽ എത്രയാണ്? 250 കിലോമീറ്റർ ആണ് മൈലേജ്. 250 പറയുന്നുണ്ട്. ഓക്കെ, അതെപ്പോഴും നിരന്ന റോഡുകളിലായിരിക്കും. അത് ഏത് വണ്ടിന്റെ ആയാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ഐഡിയൽ സിറ്റുവേഷൻസിൽ ഐഡിയൽ വെയിറ്റിലാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടുത്തെ മൈലേജ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ്സ് കുറച്ചുകൂടി വരാനുണ്ട്. അപ്പൊ അത് വന്ന ശേഷം ഞങ്ങൾ അതിനെ കുറിച്ച്. എന്നാലും ഏകദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത രീതിയിൽ ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? 180 കിലോമീറ്ററിനിടയിൽ മൈലേജ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിലെ ബാറ്ററി എങ്ങനെയായിരുന്നു? ലിഥിയം അയോൺ ബാറ്ററിയാണ്, 72 വോൾട്ടിന്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. റിമൂവ് ചെയ്യാൻ പറ്റുന്ന? റിമൂവബിൾ അല്ല, ഇതിൽ ഫിക്സ്ഡ് ആണ്. ചാർജിങ് വരുന്നത് ചാർജിംഗ് പോർട്ട് ഈ സൈഡിലാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഇതിന്റെ വണ്ടി ചാർജ് ചെയ്യുന്നത് വരുന്നത് ഇതാണ് ഇതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത്. ഇതിന്റെ ചാർജർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാധാരണ 3-pin പ്ലഗിൽ നമ്മൾ മൊബൈലും മിക്സി ഒക്കെ കുത്തുന്ന അതുപോലത്തെ സാധാ പ്ലഗിൽ കുത്തി നമുക്ക് വണ്ടി ചാർജ് ചെയ്യാം. പ്രത്യേക കണക്ഷൻ എടുക്കുക, പ്രത്യേകം പെർമിഷൻ ഒന്നും വേണ്ട. സാധാരണ വീട്ടിലൊരു ഡിവൈസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇതിന് മുമ്പ് തൊട്ട മുമ്പത്തെ വീഡിയോയിലൊക്കെ വന്നിരുന്ന മുഹത്താർ ബായി ആണ് നമ്മളെ കൂടെ ഉള്ളത്. മുഹത്താർ ബായി, വണ്ടിനെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടാണ്? എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇവരിപ്പം ബുക്കിംഗ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. വണ്ടിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റത്തെ ഇലക്ട്രിക് ക്രൂയിസ് ബൈക്കാണ് ഇത്. ഇപ്പം ലുക്കും ഭാഗത്തിൽ നമ്മൾ വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വില്ലൻ ലുക്കാണ് ഇത് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു വില്ലൻ ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ലോങ് യാത്ര ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ കാലെപ്പോഴും ഫ്രീ ആണ്. കാലെപ്പോഴും ഈ ഒരു ഫോട്ടോസിന്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ കാലെപ്പോഴും ഫ്രീ ആണ്. നമ്മൾ ഫുൾ കൺട്രോൾ വരുന്നത് കൈയിൻ്റെ മുകളിലാണ്. മോഡ് 1, മോഡ് 2, മോഡ് 3 ഡീറ്റെയിൽസ് ഒക്കെ പക്ഷെ നമുക്ക് യാത്ര ചെയ്യാൻ അത്രക്കും ബെറ്റർ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പോരായ്മകൾ ഏത് വണ്ടിക്കും ഉണ്ടാകും, പക്ഷെ ഇവർ ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല. കാരണം ഇവർ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് എടുത്തതാണ്. 2-4 പോരായ്മകളുണ്ട്, അത് പരിഹരിച്ചിട്ടുള്ളൂ ഇവർ ബുക്കിംഗ് ഏറ്റെടുക്കുക. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി വണ്ടിയാണ്. നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മക്കളൊക്കെ കൊണ്ട് യാത്രക്ക് മക്കളൊക്കെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ തന്നെ കാറ്റടിക്കാതിരിക്കാനും തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലുള്ള വൈസറാണ്. അപ്പൊ മക്കൾ കാറ്റ് ഫ്രണ്ടിലേക്ക് അപ്പൊ മുഖത്തേക്ക് കാറ്റ് അങ്ങനെ അടിക്കാനൊക്കെയുള്ള സെറ്റപ്പ് കാര്യങ്ങൾ. ഇപ്പൊ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ ഹെഡ്ലാമ്പുകൾ ഏത് വണ്ടിയാണെങ്കിൽ നമ്മൾ ഹെഡ്ലാമ്പുകൾ സെപ്പറേറ്റ് നമ്മൾ യൂസ് ചെയ്യും. അതിൽ നിന്ന് വ്യത്യസ്തമാക്കി കമ്പനി തന്നെ ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മറുകാടിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു മറുകാടാണ് യൂസ് ചെയ്യുന്നത്. ബുള്ളറ്റിന്റെ ഒരു ഫീൽ ചെയ്യുന്ന നല്ലൊരു ഉറപ്പുള്ള ടൈപ്പാണ് ഫീൽ ചെയ്യുന്നുണ്ട്. 15-inch ട്യൂബ്ലെസ് ടയർ, അതേമാതിരി ഡുവൽ ഡിസ്ക് ബ്രേക്കും. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രാഷ് കാർഡാണ്, ഈ രണ്ട് സൈഡിൽ വരുന്ന ഈ ഒരു ക്രാഷ് കാർഡ്. കാരണം വണ്ടി മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ സേഫ്റ്റി നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ വണ്ടികളിൽ കാണുന്നത് ഈ ഒരു ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ക്രാഷ് കാർഡ് യൂസ് ചെയ്തിരുന്നെങ്കിലും ഈ ഒരു വണ്ടിക്ക് ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്, ഈ ഒരു ബാക്കിലും ഉണ്ട്. മൊത്തത്തിൽ വണ്ടി ബോഡി ഫുള്ളും കവർ ചെയ്യുന്നുണ്ട്. അതെന്നാണ് മെയിനായിട്ട് എടുത്തു പറയാനുള്ളത്. പിന്നെ ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ കാര്യത്തിനാണെങ്കിൽ ജസ്റ്റ് ഒരു ഡെമോക്ക് കൊടുത്തൊരു ടാങ്കാണിത്. അതൊരു നെഗറ്റീവ് തന്നെയാണോ കമ്പനിയോട് പറയാനുള്ളത്? കാരണം ഈ ഒരു ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് കാര്യമുണ്ടാവും. പിന്നെ അതേമാതിരി തന്നെ യൂട്ടിലിറ്റി ബോക്സ്, രണ്ട് സൈഡിൽ യൂട്ടിലിറ്റി ബോക്സ് വരുന്നുണ്ട്. ഒരു മിററാണെങ്കിലും സ്വിച്ച് ബോർഡ് ആണെങ്കിലും മൊത്തത്തിലൊരു ബട്ടർഫ്ലൈ ലുക്കാണ് കേട്ടോ. ലോങ് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് കമ്പനി അവകാശപ്പെടുന്ന 220 കിലോമീറ്റർ ആണ് പറയുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 150 കിലോമീറ്റർ ആണ്. ഏതായാലും ഇതിനെ പരിഹരിച്ചുകൊണ്ട് ഇതിന്റെ നെഗറ്റീവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്, ഈ ഒരു സ്റ്റാൻഡ് വരുന്ന സെൻസറാണ് വരുന്നത്. സ്റ്റാൻഡ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ, വണ്ടി മൂവ് ചെയ്യുക. കാരണം ചാവി തിരിച്ച് ജസ്റ്റ് ഈ ഒരു ബ്രേക്ക് പിടിച്ച് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോകും. പക്ഷെ നിങ്ങൾ ഇത് നോക്കിയെങ്കിൽ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് ഞാൻ തട്ടി ബ്രേക്ക് പിടിച്ച് ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി പോവില്ല, വണ്ടി ബാക്കോട്ടേ പോവുള്ളൂ. പിന്നെ ഇതിൽ എനിക്കൊരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് ഞാൻ എടുത്തു പറയും. കാരണം ഇപ്പൊ നമ്മൾ കയറ്റത്തിന്റെ മുകളിൽ വണ്ടി നിർത്തി, വണ്ടിപ്പോ നമുക്ക് ഒന്നാമത് ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, വണ്ടി ബാക്കോട്ട് പോകുന്നു, നമുക്ക് ഗിയർ സിസ്റ്റം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു ബ്രേക്ക് പിടിച്ച് നമ്മൾ ഫുള്ള് ആക്സിലറേറ്റർ ത്രോട്ട് ഇട്ട് വിട്ട് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് തട്ടല്ലേ, ഓക്കെ സൈഡ് സ്റ്റാൻഡ് തട്ടി നമ്മൾ ബ്രേക്ക് ഇവിടെ പിടിച്ച് ഫുള്ള് ആക്സിലറേറ്റർ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ എന്നാലും വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അതൊരു പോരായ്മ ഫീച്ചേഴ്സ് കൂടി കമ്പനി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ, കാരണം ഇന്ത്യയിൽ തന്നെ ഇലക്ട്രിക് ക്രൂയിസ് വണ്ടി ഫസ്റ്റ് ടൈമാണല്ലോ വന്നത്, അവതരിപ്പിച്ചിട്ടില്ല. കോമാക്കിന്റെ ഇപ്പൊ വെനീസിന്റെ മോഡലാണെങ്കിലും ഈ ഒരു ക്രൂയിസ് ബൈക്ക് ആണെങ്കിലും മാർക്കറ്റിൽ ഇപ്പൊ തരംഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയായിരിക്കും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി വണ്ടിയാട്ടോ. അപ്പൊ ഇത്രക്കെ ഉള്ളു എനിക്ക് പറയാനുള്ളത്. അടിപൊളി പറഞ്ഞ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് ഇതിന്റെ റൈറ്റ് ആണ്. ഇനി റൈറ്റ് നമുക്ക് ഏകദേശം എത്ര പറയാം? അപ്പം ഇപ്പൊ വരുന്നത് ഇതിപ്പോ 191,000 702 രൂപയാണ് ഇപ്പൊ വരുന്നത്. 192,000 ഉള്ളിലാണ് ഇപ്പത്തെ ഒരു റേഞ്ച് മാർക്കറ്റ് പ്രൈസ്. പ്രൈസും കാര്യങ്ങളും വരുന്നതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും എന്തായാലും വരും. അപ്പൊ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല, ബുക്കിംഗോട് കൂടി നമുക്ക് കറക്റ്റ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഞങ്ങൾ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ നമ്പർ തരാം. പിന്നെ കൂടാതെ ഇൻചാർജിന്റെ നമ്പർ, ഷോറൂമിന്റെ നമ്പറുകളും നമുക്ക്. എല്ലാ രീതിയിലുള്ള വണ്ടികളും ഉണ്ട്,
അല്ലേ? എല്ലാ രീതിക്കും, അതായത് ലൈസൻസ് ഇല്ലാത്ത, ഹെൽമെറ്റ് ഇല്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത വണ്ടി, ലൈസൻസ് വേണ്ടാത്ത സ്റ്റുഡൻസിനും ലേഡീസിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനത്തെ മോഡൽ വണ്ടികളുണ്ട്. പിന്നെ പവർഫുൾ ആയിട്ടുള്ള രണ്ടാൾ വെച്ച് കയറ്റങ്ങൾ, ഏത് കയറ്റവും കയറുമെന്ന് ഉറപ്പുള്ള ആ ലെവലിലേക്ക് നമുക്ക് സ്കൂട്ടറുണ്ട്, ബൈക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ വിനീസിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞതായിട്ട് ചെയ്തതാണ്. അപ്പം അത് കാണാത്തവർ അത് കാണാം. അത് അവസാനമായിട്ട് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വിനീസിൻ്റെ വീഡിയോ കാണാത്തവർ അത് എടുത്ത് കാണും. അതോണം നമ്മളെ മൂത്താർബായിൻ്റെ ട്രാവൽ കിങ്ങിൽ ഒരുപാട് വണ്ടികളെ ഒരുപാട് വണ്ടിൻ്റെ റിവ്യൂ ചെയ്തതാണ്. അപ്പം ഫൈൻഡ് പേയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഷോറൂം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ താമരശ്ശേരിക്ക് പോകുന്ന സമയത്ത്, അതായത് കൊടുവള്ളിയിൽ നിന്നും താമരശ്ശേരി ഭാഗത്തെ, കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് പരപ്പുമ്പോയിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യനോയിൽ പെട്രോൾ പമ്പ് വരുന്നുണ്ട്. ഇന്ത്യനോയിൽ പെട്രോൾ പമ്പ് ഓടക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ പറയും. ഓടക്കുന്ന് എന്നാണ് ഇവിടേക്ക് പറയാം. ഓടക്കുന്ന് ഈ ഇന്ത്യനോയിൽ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്സ്റ്റെയറിലായിട്ടാണ് ഈ കൊമാക്കിൻ്റെ ഷോറൂം വരുന്നത്. ഓക്കെ.